റസ്ലിംഗ് ഫെഡറേഷൻ അധ്യക്ഷനെതിരെയുള്ള സമരത്തിൽ നിന്ന് പ്രമുഖ താരങ്ങൾ പിന്മാറുന്നു. കൃത്യമായ അന്വേഷണം നടക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പിന്മേലാണ് തീരുമാനം. സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന സാക്ഷി മലക്കം ബജ്രംഗ് പൂനെയും റെയിൽവേയിൽ തിരികെ ജോലിയിൽ പ്രവേശിച്ചു. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ സമരം നടത്തിയിരുന്ന പ്രമുഖ താരങ്ങൾ എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ തിരികെ ജോലിയിൽ പ്രവേശിച്ചു, സമരം അവസാനിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തുറപ്പിന്മേലാണ് എന്നുള്ളതാണ് വിവരങ്ങൾ കിട്ടുന്നത്. റെസ്ലിംഗ് ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ഗുസ്തി താരങ്ങൾ നടത്തിവരുന്ന സമരത്തിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടായിട്ടുള്ളത്. സമരത്തെ മുൻപിൽ നിന്ന് നയിച്ചിരുന്ന പ്രമുഖ ഗുസ്തി താരങ്ങൾ സാക്ഷി മാലിക്കും ബജ്രംഗ് പൂനിയയും വിനേഷ് പോക്കറ്റും ഉൾപ്പെടെയുള്ള താരങ്ങൾ നിലവിൽ സമരമുഖത്ത് നിന്ന് പിന്മാറുകയും അവർ റെയിൽവേയിൽ തിരികെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയുമാണ്. ഈ സമരത്തെ മുൻപിൽ നയിക്കുകയും മുന്നിൽ നിന്ന് ഈ സമരം മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള പ്രമുഖ താരങ്ങളാണ് ഇപ്പോൾ സമരമുഖത്ത് നിന്ന് പിന്മാറിയിട്ടുള്ളത്. അത് തീർച്ചയായും ഈ സമരം പൊളിയുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാക്ഷി മാലിക്കും ബജ്രംഗ് പൂനിയയും വിനേഷ് പോക്കറ്റും ഉൾപ്പെടെയുള്ള താരങ്ങൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ താരങ്ങൾക്ക് നൽകിയ ഉറപ്പ്, കേസിൽ യാതൊരു തരത്തിലുമുള്ള തടസ്സങ്ങൾ ഉണ്ടാകില്ല, നിയമം അതിന്റെ വഴിക്ക് കൃത്യമായി മുൻപോട്ട് പോകും, അന്വേഷണം കൃത്യമായി നടക്കും, രാജ്യത്തെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, അതുകൊണ്ട് അന്വേഷണത്തിൽ തടസ്സമുണ്ടാകില്ല, അന്വേഷണം കൃത്യമായി തന്നെ മുൻപോട്ട് പോകും എന്നുള്ളൊരു ഉറപ്പ് ഈ താരങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇപ്പോൾ സമരമുഖത്ത് നിന്ന് മാറിക്കൊണ്ട് തിരികെ റെയിൽവേ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു സമരം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കായിക മന്ത്രാലയം ഉൾപ്പെടെ അടിയന്തരമായി ഇടപെടുകയും ബ്രിജ്ഭൂഷൺ സിംഗിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് അന്വേഷണത്തിന് ഉന്നത സമിതിയെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ഒളിമ്പിക്സ് അസോസിയേഷന്റെ അന്വേഷണ സമിതിയും വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഡൽഹി പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് അന്വേഷണം വളരെ കൃത്യമായി മുൻപോട്ട് പോകും എന്നുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പിന്മേലാണ് ഇപ്പോൾ താരങ്ങൾ സമരഭോഗത്ത് നിന്ന് പിന്മാറുകയും തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഈ സമരം മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ച കർഷക സംഘടനാ നേതാക്കൾക്കും പ്രതിപക്ഷ കക്ഷികൾക്കും കനത്ത തിരിച്ചടിയാണ് താരങ്ങളുടെ നിലപാടുണ്ടാക്കിയത് എന്ന് എടുത്തു പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നും നീതി ലഭിക്കുന്നതുവരെ ഈ വിഷയത്തോടൊപ്പം ഉണ്ടാകും എന്നുള്ള പ്രതികരണം സാക്ഷി മാലിക്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ കനത്ത നടപടി ഉണ്ടാകണം എന്ന ആവശ്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉയർത്തിയതെന്നും ഈ ഒരു വിഷയത്തിൽ നീതി ലഭ്യമാകുന്നതുവരെ അവസാനം വരെ ഒപ്പമുണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് സാക്ഷി മാലിക്കിന്റെ ഭാഗത്തുനിന്ന്, ഈ സമരമുഖത്ത് നിന്ന് മാറി ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലും അന്വേഷണം കൃത്യമായി നടക്കുമെന്ന ഉറപ്പുമാണ് ഇപ്പോൾ പ്രമുഖ താരങ്ങൾ, ഈ ഗുസ്തി താരങ്ങളുടെ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചവർ സമരമുഖത്ത് നിന്ന് പിന്മാറാനുള്ള കാരണം.